അവനെപ്പോഴും നോക്കുന്നത് തന്റെ റബ്ബിനോടാണ്, തന്റെ റബ്ബിനോടാണ് അവന്റെ ബാധ്യതയുള്ളത്. ആ അടിസ്ഥാനത്തിൽ നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ആ രംഗത്ത് തന്റെ ഏറ്റവും വലിയ ആ ബാധ്യത നിർവഹിക്കലാണ് സർവ മുസ്ലിമീങ്ങളുടെയും കടപ്പാടെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി കൊണ്ടുണർത്തട്ടെ. ഇനി സഹോദരങ്ങളെ, എല്ലാ രംഗത്തും ജീർണതകൾ ഇങ്ങനെ വളരുകയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ലോകത്ത് മുഴുവൻ ജീർണതകൾ ഇങ്ങനെ വളരുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കാനൊരു വിശ്വാസിക്ക് പാടുണ്ടോ? നമ്മളെത്ര പറഞ്ഞാലും ജീർണതകൾ വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കാൻ പാടുണ്ടോ? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അന്ത്യനാളിന്റെ ലക്ഷണമായിക്കൊണ്ടവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ശിർക്കിന്റെ പ്രചാരകർ രംഗത്ത് വരും, എന്റെ സമുദായത്തിൽ നിന്നും ചില കക്ഷികൾ പോലും ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിറു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മുശ്രിക്കീങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് ചെന്നു ചേരുന്നത് വരേക്കും അന്ത്യനാള് സംഭവിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ യക്സുറുസ് ദിനാ, വ്യഭിചാരം ലോകത്ത് അധികരിക്കും, മദ്യപാനം അധികരിക്കും, അശ്ലീലതകൾ അധികരിക്കും, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ അധികരിക്കും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ ലോകത്ത് നടക്കുമല്ലോ എന്ന് വിചാരിച്ച്, അതൊക്കെ സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഒരു സത്യവിശ്വാസിക്ക് തിന്മകൾക്കെതിരെ ജീർണതകൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയുമോ? ഒരിക്കലും പാടില്ലല്ലോ. മുസ്ലിമിന്റെ അവസാന ശ്വാസം വരെയും അവനോട് ഇസ്ലാമിന്റെ കൽപ്പന എന്താണ്? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഇ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഇ ഫബിഖൽബിഹി. നിങ്ങളിൽ ഒരാളൊരു വെറുക്കപ്പെട്ട കാര്യം കണ്ടുകഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാധ്യതയാണ് പറയുന്നത്, നിങ്ങളിൽ ഒരാളൊരു വെറുക്കപ്പെട്ട കാര്യം കണ്ടുകഴിഞ്ഞാൽ അതവൻ തന്റെ കൈകൊണ്ട് തടയട്ടെ, കൈകൊണ്ടതിനെതിരെ പ്രതികരിക്കട്ടെ. അധികാരമുള്ള ആളുകളോടാണ് ആ കൽപ്പന. സാധ്യമല്ലെങ്കിൽ നാവുകൊണ്ട് പ്രതികരിക്കട്ടെ, അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് മാനസികമായ വെറുപ്പെങ്കിലും പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ ഈമാനിന്റെ ആ മാധുര്യം അവൻ കാത്തുസൂക്ഷിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, തിന്മകൾ സമൂഹത്തിൽ ഇങ്ങനെ വളരുമ്പോ, ജീർണതകൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോ, ഈ സമൂഹമേതായാലും അതിന്റെ പിന്നാലെയാണ്, അതിനെതിരെ ശബ്ദിച്ചാൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെതിരെ പുറംതിരിഞ്ഞിരുന്നാൽ ഈ സമൂഹത്തിൽ വളരെ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ലോകം തിരിയാത്തവനെന്ന് മുദ്രകുത്തപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മകൾക്കെതിരെ ജീർണതകൾക്കെതിരെ ധാർമ്മികമായ തന്റെ ബാധ്യത നിർവഹിക്കാൻ തയ്യാറില്ലാതെ ഒരു ഭാഗത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്ന യഥാർത്ഥത്തിൽ അങ്ങനെ മനുഷ്യന്മാരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലവരെ കുറ്റക്കാരല്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജീർണതകൾക്കെതിരെ ധാർമ്മിക മുന്നേറ്റം നിർബന്ധമാണെന്ന് പറയുന്നത്. അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ചീത്തയായ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്ന ആ ഏറ്റവും പ്രധാനമായ ബാധ്യത ഈ സമൂഹത്തിലെല്ലാ ആളുകൾക്കുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതെല്ലാം രംഗങ്ങളിൽ നിന്ന് ജീർണതകൾ പ്രകടമാണ്. വിശ്വാസരംഗമെടുത്ത് പരിശോധിച്ചു നോക്കൂ, ഇന്നത് സംബന്ധമായ ചർച്ചകൾ പോലും പലർക്കും മടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കപ്പെടുന്ന സദസ്സുകൾ, അതൊക്കെ ഈ കാലഘട്ടത്തിൽ പറയാനുണ്ടോ എന്ന് ചിന്തിക്കുന്ന കക്ഷികൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കപ്പെടുന്ന വേദികൾ, അതൊരു പഴഞ്ചൻ വേദികളായി ചിത്രീകരിക്കപ്പെടുന്ന പല ആളുകളും സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ഏറ്റവും വലിയ ബാധ്യതയായിക്കൊണ്ട് മഹാന്മാരായ അമ്പിയാക്കൾ അതാത് സമൂഹങ്ങളിൽ കുടിക്കൊള്ളുന്ന ഏത് ജീർണതകൾക്കെതിരെ ശബ്ദിക്കുന്നതിന്റെയും മുന്നോടിയായിക്കൊണ്ട് ആ സമൂഹത്തിന്റെ മുമ്പാകെ കൃത്യമായി പഠിപ്പിച്ച ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദിന്റെ ശബ്ദം എന്തേ കാരണം?
എന്റെ പ്രിയപ്പെട്ടവരെ, അതാദ്യം പറയാൻ കാരണം, ജീവിതത്തിൽ ഒരാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? പാരത്രീകമായ മോക്ഷമാണ്, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടലാണ്, സ്വർഗത്തിലെത്തിപ്പെടലല്ലേ. അതേ അവസരത്തിൽ ശിർക്ക് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്, അവന് നരകം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണെന്ന് ശിർക്കിനെ സംബന്ധിച്ചാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ധാരാളം തവണ കേട്ട കാര്യമാണത്. ഏറ്റവും കടുത്ത അക്രമം, ഏറ്റവും കടുത്ത ജീർണതയേതെന്ന് ചോദിച്ചാൽ മുസ്ലിമേ നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ മറുപടി തന്നെ, ഇന്നശ്ശിർക ലദുൽമുന്നദീം, തീർച്ചയായും ശിർക്ക് അത് കടുത്ത അക്രമം തന്നെ. ഏറ്റവും വലിയ ജീർണതയും ഏറ്റവും വലിയ അക്രമവുമൊക്കെ ശിർക്ക് തന്നെയാണ്. അതിലാണ് സമൂഹം ഇപ്പോഴും അങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ബാധ്യത ആ രംഗത്ത് വളരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു ബിൽഡിംഗിന്റെ മുകളിലേക്ക് പടുത്തുയർത്തുന്ന കാര്യങ്ങൾക്കെല്ലാം ഭദ്രത ലഭിക്കണമെങ്കിൽ ഫൗണ്ടേഷനാണ് ഭദ്രമായിരിക്കേണ്ടത്, അടിത്തറയാണ് നന്നായിരിക്കേണ്ടത്. മുസ്ലിമേ, നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടണോ, ഓമ്പ് സ്വീകരിക്കപ്പെടണോ, ഹജ്ജ് സ്വീകരിക്കപ്പെടണോ, സദഖകൾ സ്വീകരിക്കപ്പെടണോ, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണോ, ഏത് കൂട്ടായ്മയിൽ അംഗത്വമെടുത്തെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ നിലക്കുള്ള കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ശിർക്കില്ലാത്ത വിശ്വാസം വേണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ അമ്പിയാക്കളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യാഥാർത്ഥ്യമാണ്, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ സർവാമലുകളും പൊളിഞ്ഞത് തന്നെ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളോടും പറയട്ടെ, എന്റെയും നിങ്ങളുടെയും പ്രഥമ ബാധ്യത എന്തെന്ന് ചോദിച്ചാൽ നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ അറിയലാണ്. അള്ളാഹനെ കൃത്യമായി അറിയണം. അള്ളാഹനെ അറിയാനുള്ള മാർഗമാണ് അവന്റെ നാമങ്ങളെ മനസ്സിലാക്കൽ. അള്ളാഹുവിന് അതിവിശിഷ്ടമായ നാമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഓരോ പേരുകളും അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ കഴിവുകളെ, അവന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നവയാണ്. അത് പഠിച്ച് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിനയത്തോടെ, നമ്മളൊക്കെ എത്ര പേര് അള്ളാന്റെ ഇസ്മുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്? നമുക്കെത്ര പേർക്ക് നമ്മുടെ റബ്ബിന്റെ പേരുകൾ അറിയാം? അള്ളാന്റെ പേരുകൾ നമുക്ക് എത്ര പേർക്കറിയാം? ആ പേരുകൾ അറിയുന്നവരോട് ചോദിക്കട്ടെ, അതിന്റെ അർത്ഥം എത്ര പേര് മനസ്സിലാക്കി? അർത്ഥം മനസ്സിലാക്കിയവരോടും ചോദിക്കട്ടെ, അതിന്റെ തനതായ ആശയം എത്ര പേര് മനസ്സിലാക്കി? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിരുന്നിട്ടുള്ള ഒട്ടേറെ അസ്മാഉകളുണ്ട്, ഒട്ടേറെ നാമങ്ങളുണ്ട്. ആ നാമങ്ങളെല്ലാം ഞാനും നിങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലതാ വലിയ സൂക്ഷ്മത കൈവരികയാണ്, ജീർണതകളിൽ നിന്ന് നാം രക്ഷപ്പെടുകയാണ്, തെറ്റുകുറ്റങ്ങളിൽ നിന്നുമൊക്കെ മോചനം കിട്ടുകയാണ്. കാരണം എന്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ്, സമീആണ്. എന്റെ റബ്ബ് എല്ലാം കാണുന്ന ബസീറാണ്. എന്റെ റബ്ബ് എല്ലാം നിരീക്ഷിക്കുന്ന നിരീക്ഷകനാണ്. എന്റെ റബ്ബിൽ നിന്ന് ഏതെങ്കിലും ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും എന്റെ പ്രവർത്തനങ്ങളെ മറച്ചു വയ്ക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏത് ഘട്ടത്തിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ടുന്ന ഏറ്റവും വലിയ ആദർശമാണത്. നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബിനോടുള്ള സൂക്ഷ്മത, അതാണിന്ന് സമൂഹത്തിന് നഷ്ടപ്പെടുന്നത്. ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നല്ലോ. അള്ളാഹന്റെ നാമങ്ങൾ പഠിക്കുമ്പോ, അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കുമ്പോ നമ്മെ നിയന്ത്രിക്കാൻ മറ്റാളുകൾ ആവശ്യമില്ല. ഒറ്റക്കൊരു റൂമിലിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും